Hi friends, നമുക്ക് ഇന്ന് മക്കറോണി ഉണ്ടാക്കിയാലോ. മക്കറോണി ചീസും ചിക്കനും ആഡ് ചെയ്തിട്ടാണ് ഈ മക്കറോണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെക്കുക, അതിൽ 25 ഗ്രാം ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇതിനൊരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നവരെ അത് ഇളക്കിയെടുക്കുക. അതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ച് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ അത് ഉടക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് വേണം നമ്മളത് ഉടച്ചു കൊടുക്കാൻ. ഉടച്ചിട്ട് നമ്മളൊരു ക്രീമി ടെക്സ്റ്റർ ആക്കിയെടുക്കണം. ഞാൻ ഇതിലേക്ക് 1 പാക്കറ്റ് പാൽ ഫുള്ള് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 1/2 കിലോനാണ് മക്രോണി, അതിലേക്ക് 1 പാക്കറ്റ് പാലും ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് 2 പീസ് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചീസ് മെൽറ്റ് ചെയ്യുന്നവരെ ഇളക്കി കൊടുക്കാം. അത് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. അത് നല്ലോണം മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഒരു വലിയ പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലും അതിലേക്ക് ചിക്കനും ഇട്ട് കൊടുക്കുക. ഞാൻ തക്കാളി ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണ്. നമ്മൾ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് പെപ്പറും. ഞാൻ തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് മുളകും പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടൊമാറ്റോ പ്യൂരി ഇതിൽ ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണ് ഒറിഗാനോ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി ആ വൈറ്റ് സോസ് നമുക്കിതിലേക്ക് എടുത്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഞാൻ ഉപ്പിട്ട് തിളപ്പിച്ചുവെച്ച മാക്രോണി ഉണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൽ ചീസും സോസൊക്കെ വരുന്നത് കൊണ്ടിട്ട്, വൈറ്റ് സോസൊക്കെ വരുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം. ഇതിലേക്ക് മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യണം.